കുട്ടികളെ പഠിപ്പിക്കാനാണ് അധ്യാപകരായ ഞങ്ങൾ അട്ടപ്പാടിയിലെത്തിയത്. എന്നാൽ അട്ടപ്പാടിയിൽ നിന്ന് ഞങ്ങൾ പലതും പഠിച്ചെടുക്കുകയായിരുന്നു. ഗിഡമൂപ്പനി എന്നാണ് മുളങ്കോമ്പിന്റെ ഗുണഗണങ്ങൾ ആദ്യം അറിഞ്ഞത്. ശരീരത്തിന് ആരോഗ്യമുണ്ടാകാൻ, ബലമുണ്ടാകാൻ, രോഗങ്ങളൊന്നും വരാതിരിക്കാൻ മുളങ്കോമ്പ് കഴിക്കണം. വർഷത്തിലൊരിക്കൽ ഇത് കഴിച്ചാൽ അടുത്ത വർഷം മുളങ്കോമ്പ് ഉണ്ടാകുന്നത് വരെ ആരോഗ്യത്തോടെ കഴിയാം. ഗിഡമൂപ്പൻ ഇരള ഭാഷയിൽ പറഞ്ഞത് മശണൻ മലയാളത്തിലാക്കി ഞങ്ങളെ മനസ്സിലാക്കിച്ചു. മുളങ്കോമ്പിനെ കുറിച്ച് ആധികാരികമായ പഠനങ്ങൾ നടന്നിട്ടുള്ളതും മറ്റും പിന്നീടാണ് ഞങ്ങൾ കണ്ടെത്തിയതും പഠിച്ചെടുത്തതും. അത് മനസ്സിലാക്കിയപ്പോഴാണ് അക്ഷരാഭ്യാസമില്ലാത്ത, ശാസ്ത്ര പഠനം എന്തെന്നറിയാത്ത ഗിഡമൂപ്പം പറഞ്ഞത് താനല്ലയോ ഇത് എന്ന് ഉൽപ്രേക്ഷിച്ചു പോയത്. തുവരയുടെയോ പരിപ്പിൻ്റെയോ കൂടെ ചേർത്ത് മല്ലിയും മുളകും വറുത്തരച്ചുണ്ടാക്കുന്ന ഒരു രീതിയാണ് അയൽക്കാർ ഞങ്ങളെ പഠിപ്പിച്ചത്. റായ്പിട്ടിൻ്റെയും കൊളായിപ്പിട്ടിൻ്റെയും കൂടെ കൂട്ടുന്ന രുചികരമായ മുളങ്കുളമ്പ്. ഞങ്ങൾ അതുകൂടാതെ ചോറ്, ചപ്പാത്തി, ദോശ, ഇഡ്ഡലി, പുട്ട്, കപ്പപ്പുഴുക്ക് ഇങ്ങനെ പല പല വിഭവങ്ങൾക്ക് വേണ്ടി മുളങ്കോമ്പ് പലതരത്തിൽ പല രുചിയിൽ ഉണ്ടാക്കി തുടങ്ങി. ആധുനിക ശാസ്ത്രം പറയുന്നത് മുളങ്കോമ്പിൽ സയനൈഡ് ടാക്ടിഫിലിൻ എന്ന ടോക്സിക് പദാർത്ഥമുണ്ട്. അത് ഡീടോക്സിഫൈ ചെയ്യാൻ തളിരെ അരിഞ്ഞെടുക്കണം, 10-12 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർക്കണം, കഴുകി തോർത്തിയെടുക്കണം, വേവിച്ച് ഊറ്റിയെടുക്കണം എന്ന്. വീണ്ടും ഗിഡമൂപ്പൻ പറഞ്ഞത് താനല്ലയോ ഇതെന്ന് വർണ്ണ്യത്തിൽ ആശങ്കപ്പെട്ട് ഉൽപ്രേക്ഷയായി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഇത് മീൻകറി പോലെ, കൂന്തോരൻ പോലെ, ഇത് ഇറച്ചിക്കറി പോലെ, പരിപ്പും തക്കാളിയും ഇട്ട് വറുത്തരച്ചത്. അടുത്ത കുറച്ച് ദിവസങ്ങൾ മുളങ്കോമ്പിന്റെ പല അവതാരങ്ങളെ കാണാൻ ഏവർക്കും അവസരമൊരുക്കുന്നതായിരിക്കും. കാത്തിരിക്കുക.